ஆகியாய் நீ என் முன்னே வானம் தெளிவாய் நிற்கே மேக தேரில் நீயோ ഇവിടുത്തെ റോഡുകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ചുറ്റും മരങ്ങളായിരിക്കും, രണ്ട് സൈഡും മരങ്ങളും നല്ലത്, അതേപോലെ റെഡ് പൂവും അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. പിന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്പോട്ട് മാത്രം ലക്ഷ്യമാക്കി നമ്മൾ പോകരുത്. ആ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് വേണം പോകാൻ. എങ്കിൽ മാത്രമേ ആ ഒരു ട്രിപ്പ് ഫുള്ളി വർത്താവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും മുതലമട എത്തണം എന്ന് പറഞ്ഞ് വെടിവിട്ട പോലെ പോയിട്ട് കാര്യമില്ല. ഈ പോകുന്ന റോട്ടിലൂടെ കണ്ട രണ്ട് സൈഡും മരങ്ങളും ചെറിയൊരു വഴിയും നല്ലൊരു അടിപൊളിയല്ലേ, ഫോട്ടോഷൂട്ടിനും നല്ലൊരു വൈബാണ് ഇതിലൂടെയൊക്കെ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ ഇതെല്ലാം ക്യാമറയിട്ട് പകർത്തുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങി ഫോട്ടോ എടുക്കാത്ത കേട്ടോ. വാഹോ, ഇത് അങ്ങ് ദൂരെ ഒരു വീട് കാണാൻ സാധിക്കും, അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു വീട്, രണ്ട് നില വീട്, ചെറിയ രണ്ട് നില വീട് കേട്ടോ. ആ വഴിയാ അടിപൊളി സ്ഥലം. ഫുൾ ഗ്രാമങ്ങളൊക്കെ ആയതുകൊണ്ട് ആടും ആൾക്കാരും എന്താ കടകളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടേ വഴി തെറ്റിയപ്പെട്ടു. പിന്നെ വഴി തെറ്റിയാൽ പിന്നെ രക്ഷകൻ ഗൂഗിൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ. കണ്ടതേ, ഇതൊരു തരം കൃഷി, അത് എന്ത് കൃഷിയാന്ന് മനസ്സിലായില്ല. ഇതുണ്ടോ, ഇതെന്തോ കൃഷിയാണത്, ഇതെന്ത് കൃഷിയാണോ. നമ്മളിപ്പം മുതലമടക്ക് പോവാണ്. മുതലമട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക മാങ്ങ വ്യാപാരികളുടെയും മെയിൻ ഏരിയയാണ് മുതലമട എന്ന് പറഞ്ഞാൽ. മുതൽമട എന്നാണ് നമ്മുടെ സിന്ദൂരവും നീലൻ മാങ്ങയൊക്കെ വരുന്നത്. സിന്ദൂരം മെയിനായിട്ടല്ല, നീലനാണ് മെയിനായിട്ട് ഇവിടുന്ന് വരുന്നത്. നീലമാങ്ങയുടെ തോട്ടങ്ങളാണ് ഈ കാണുന്നത് ഫുള്ളും. ഈ തോട്ടങ്ങളുടെ നടുവിലും ഇടയിലൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് തൈകൾ വെച്ചാണ് സിന്ദൂരം കൊണ്ടുവരുന്നത്. സിന്ദൂരം അധികം ഉണ്ടാവാറില്ല, പൊതുവെ കുറവായിരിക്കും സിന്ദൂരം മാങ്ങ. നീലനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ നീലമാങ്ങയുടെ മെയിൻ ഏരിയയാണ് മുതലമട എന്ന് പറയുന്നത്. മാംഗോ സിറ്റി എന്നൊക്കെ മുതലമട എന്ന് പറയുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി ശരിക്കും ഉള്ളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. വഴിയൊന്നും അറിയില്ല, നമ്മൾ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കണ്ടു. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പോകുന്ന വഴി. നമ്മൾ അന്ന് വന്നത് അപ്പുറത്തെ വഴിയായിരുന്നു, ഇപ്പോൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് അന്ന് വന്നത്. ഫൈനലി നമ്മളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. പൊതുവേ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് ഉണ്ടോ. ഇതാണ് മുതലമട. ഇതാണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ. വെട്ടം, ഹൃദയം, പിന്നെ പഴയ മൂവി മേഘം, അതിലൊക്കെ കാണിച്ച റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു സംഭവം ഉണ്ടോ. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയുള്ള തിരക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഷൂട്ടിങ്ങിനും വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ട്രെയിൻ അങ്ങനെ എപ്പോഴും വരുന്നില്ല. രാവിലെ ഒരു ട്രെയിനുണ്ട്, പിന്നെ വല്ലപ്പോഴും പറഞ്ഞാൽ വന്നാൽ വന്ന്.
ട്രെയിൻ വരുന്നത് ഭയങ്കര അടിപൊളിയാണ് കൂടുതൽ. ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുക ആൾക്കാർ വീഡിയോയും ഫോട്ടോ അടിക്കാൻ വേണ്ടി. പക്ഷേ വേറെ കാര്യം ഒന്ന്, രണ്ട് ട്രാക്കുകൾ ഇവിടെയും ഒന്നും അവിടെ ഒന്നും, അങ്ങനെ രണ്ട് ട്രാക്കുണ്ട്. ഈ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ട്രാക്കിലേക്ക് കടക്കാം. അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും വീഡിയോസും എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ തിരിക്കുകയാണ് അവിടുന്ന്. അതെ, ഈ ഒരു ബിൽഡിങ് പഴയ ബിൽഡിങ്, പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. പണ്ടത്തെ ആ ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു ഇത്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങൊക്കെ വന്നത്. മുതലമടയോട് വിട. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് പോകുന്ന വഴിക്ക് ചിറ്റൂരിൻ്റെ അടുത്തുള്ള തസറാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. തസറാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസം മോബി വിജയൻ, അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് തസറാക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ഏകദേശം ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് മുതലമടയിൽ നിന്ന്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് മുതലമട എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ വെട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെട്ടവും ഹൃദയവും മേഘം, പിന്നെ ഒരുപാട് മൂവീസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടിലും റീൽസിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് മുതലമട. നല്ല റെയിൽവേ സ്റ്റേഷനായിരുന്നു. പിന്നെ അതുകൂടാതെ ഇതേപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങ് മലപ്പുറത്തുണ്ട്, നിലമ്പൂരടുത്ത്, മേലാറ്റൂർ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ തത്തമംഗലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു. ചിറ്റൂർ തത്തമംഗലം റൂട്ടിൽ കയറിയിട്ട് തത്തമംഗലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു. ഇവിടെ നിന്ന് നേരെ തസറാക്ക് എന്ന സ്ഥലത്തേക്ക് 7 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ തസറാക്ക് എന്ന ആ സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളും ചുറ്റിക്കറങ്ങി കറക്റ്റ് നാട്ടു പ്രദേശങ്ങളാണ് കേട്ടോ, കറക്റ്റ് നാട്ടു പ്രദേശങ്ങളാണ്. ഫുൾ കൃഷിയാണ്, കൃഷി തെങ്ങും തോപ്പുണ്ട്, നെൽകൃഷിയുണ്ട്. ഇവിടെ ഒരു മസ്ജിദുണ്ട്, തസറാക്ക് മസ്ജിദ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എവിടെയാണ് മറ്റേ ഒ ബി വിജയൻ്റെ സ്മാരകം, അത് എവിടെ ഇട്ടാണോ? ആ അതാണ്ടേ, ഇതാണ് ഒ ബി വിജയൻ്റെ സ്മാരകം. ഖസാക്കിൻ്റെ ഇതിഹാസം, ഒ ബി വിജയൻ സ്മാരകം, ഇതാണ് തസറാക്ക് എന്ന് പേരുള്ള ഖസാക്ക്. നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ എഴുതിയ ഒ ബി വിജയൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ അദ്ദേഹത്തിൻ്റെ സ്മാരക മന്ദിരമാണ് ഇവിടെ കാണുന്നത്. അടിപൊളി കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാ കല്ലിലിങ്ങനെ ഖസാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വേറെ അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇത് അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. പേര് ഇത് വീടായിരുന്നു ഇത്. പേര് ഇതാണല്ലേ. അടിപൊളി സ്ഥലം അല്ലേ. ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സ്മാരകം പോലെ. ഇവിടെയാണ് അദ്ദേഹം താമസിച്ചത്.
ഒരു ചെറിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഒ വി വിജയൻ പ്രതിമ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റും കൂടിയാട്ടോ, അതിലൊക്കെ ഓരോ ചിത്രങ്ങളും ഒരു ഇതൊക്കെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ തിരട്ടേണ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഇതേപോലെ ഒന്നല്ല കേട്ടോ. അടിപൊളി സാധനം, കൊള്ളാം. നമുക്ക് ഇനി എൻ്റെ ആദ്യത്തേക്കൊന്നും കയറിച്ചില്ല. ഒ വി വിജയൻ ലൈവ് തിയേറ്ററും ഒ വി വിജയൻ കാർട്ടൂൺ ഗാലറി, ഒ വി വിജയൻ ഫോട്ടോ ഗാലറി, അങ്ങനെ മൂന്ന് കാറ്റഗറിയാണുള്ളത്. നമ്മളകത്തേക്ക് കയറാണ്. ഇത് വാതിൽ കണ്ട പഴയ വാതിൽ, അടിപൊളി ലോക്കായിട്ടാണ്, ലോക്ക് ചെയ്തിട്ടേക്കാണ്. മനുഷ്യത്ത് താഴെ പൂട്ടെന്നൊക്കെ പറയണ പോലെ, ഇതെന്ത് കൂട്ടാണോ. ചെടി കളിമണ്ണ് മണ്ണ് വെച്ച് മെഴുകിയ, ഇതിനെന്താണ് പറയണേ, കളിമണ്ണല്ലേ, പ്ലാസ്റ്റർ ചെയ്താണ് കേട്ടോ. അടിപൊളി മനത്തടിയും നേടും. ഒരാൾ കടക്കുമ്പോൾ തല കുനിച്ച് അത്തേക്ക് കിടക്കുന്ന രീതിയിലാണ് ഡോറും തലമുട്ടി. ഇതൊക്കെ അദ്ദേഹം വരച്ച കാർട്ടൂണുകളാണ്, കൊള്ളാം. ചെറിയ കട്ടിലേ മാതിലോ, ഒരാളകത്തേക്ക് കിടക്കണമെങ്കിൽ തല മുനിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. മൂവി വിജയൻ ലൈവ് തിയേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, പക്ഷെ ഇത് ലോക്കാണ്. മൂവി വിജയൻ ഇത് കെ ആർ വി എന്നാണ്. വാളയന്ത്രൻ ചുള്ളിക്കാട്, കമലാ സുരയ്യ, രണ്ടുപേരെ മാത്രം. ആ 12 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഓ വി സാംബയ മൂത്ത പെങ്ങളെ വിജയന്റെ, ആ കാലഘട്ടത്തിൽ റോഡ് പോലും ഇല്ല, ഫുള്ളും കരിമ്പന, ഒരു നടവഴി. അപ്പൊ ആ സന്ദർഭത്തില് ടീച്ചർക്ക് ഒരു 12 കുട്ടികളുടെ വർക്കുകൂടെ കടിച്ചപ്പോ തങ്ങാൻ സൗകര്യമില്ല. ഇത് മാധവന്മാരുടെ നാറ്റുപറ, ആ നാട്ടുപറയിൽ പോട്ടസ് വെച്ച റൂമ് തൽക്കാലം ഭക്ഷണം വെച്ച് കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ ടീച്ചറോട് ഇരിക്കുന്ന ഉറക്കുന്ന ആ കാലഘട്ടത്തിലാണ് വിജയൻ സാറ് പെങ്ങളെ കാണാൻ കടന്നു വരുന്നത്. അങ്ങനെ പെങ്ങളെ കാണാൻ വന്നപ്പോൾ ഈ ഗ്രാമം പുള്ളിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പുള്ളി ഇവിടെ ഇരുന്നു ആ ബുക്കിൽ പറയുന്ന അള്ളാ പിച്ച മല്ലാക്ക മൈമൂന അപ്പക്കിളി കുപ്പൂച്ചെല്ലാം ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ, ഇതെന്നെല്ലാം വെച്ച് പുള്ളി കാർട്ടൂൺ വരയ്ക്കണം. വരച്ച വരയും കൊണ്ട് 21 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് പോണു ഡൽഹിക്ക്. പിന്നെ നമ്മളറിയുന്നത് 12 വർഷം പിന്നിട്ടിട്ട് 6 ഭാഷയിലെ ബുക്ക് വരിക. ഇതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലം. ബുക്കിൽ പറയുന്ന പള്ളി ആ കാണുന്നല്ലേ, അമ്മ ഊട്ടി അറിയാ പള്ളിയെല്ലാം. ബാക്ക് സൈഡിലൊക്കെ എന്താ ഉള്ളത്, ബാക്ക് സൈഡിൽ ആ പറയുന്ന അറകൾ കുഴപ്പമുണ്ടോ?
പിന്നെ ഫോട്ടോ ജാലറി ഉണ്ട്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് മജീദ്. മജീദ്, എങ്ങനെയാ ഇവിടെ ബന്ധം? എങ്ങനെയാ? ഞാൻ വിജയനായിട്ടൊരു 9 കൊല്ലത്തെ ബന്ധം. ശരി, അതിനെ സ്മാരകമാക്കാൻ വെച്ചു അല്ലേ. ഞാൻ അവിടുത്തെ വാച്ച്മാൻ. പിന്നെ കാണും പത്രവും ചാനലും ഒക്കെ അയച്ച് പൊള്ളായിട്ട് ആ കാണുന്നതാണ് എൻ്റെ വീട്. ആ സീറ്റിട്ടത് ഇങ്ങനെ. ഞാൻ ഈ ബുക്ക് ഇറങ്ങുമ്പോ എനിക്ക് 17 വയസ്സാണ്. നമ്മളിപ്പോൾ ആ ബുക്കിൽ പറഞ്ഞാൽ കുളം ഉണ്ടല്ലോ, ആ കുളം കാണാനൊക്കെ പോകുന്നത് പിന്നെ എന്തിലാണ് കുളം ഉള്ളത്? ഇതാ ഇതാണ് കുളം, ഫുൾ പായലും പച്ചപ്പും എല്ലാം കയറി കിടക്കാട്ടോ. ഇന്നൊക്കെ ഒരുവണ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വീണ്ടും. എന്തായാലും നല്ല സ്പോട്ടാണല്ലേ, എനിക്കിഷ്ടമായി. തകർത്ത് നമ്മൾ ഈ സാഹിത്യ, അതായത് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നല്ലതാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനീ ബി എ ഹിസ്റ്ററി നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ പഠിക്കുന്നുണ്ട്. ഹിൽ പാലസ് മ്യൂസിയത്തിൽ ഒരു കോളേജ് ഉണ്ട്, ബി എ ഹിസ്റ്ററി അല്ല, അതിൻ്റെ പി ജി 2 ഇയേഴ്സിൻ്റെ കോഴ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ അങ്ങനത്തെ ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞതൊരു ഒരു എന്താ പറയുക, പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. കാരണം അവരൊക്കെ നന്നായി വായിക്കുന്ന ആളുകളാണ്, നമ്മളും വായിക്കുന്നു, പക്ഷെ അവർ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ വായിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഈ ഒരു സ്ഥലവും. എന്നോട് ഒ വി വിജയൻ സാറിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഗൂഗിൾ നോക്കി, ഗൂഗിൾ നോക്കി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം, മൗബി വിജയൻ സാറിൻ്റെ സ്മാരകം. നമുക്ക് ആഴ്ചകളെല്ലാം വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടുന്ന് ഇനി തിരിക്കുകയാണ്, ഇനി നേരെ പാലക്കാട് പോവാം. അങ്ങനെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആ എല്ലാ സംഭവബഹുലമായ കഥകളും നടന്ന ആ സ്ഥലത്ത് നിന്നും ആ ഗ്രാമത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പാലക്കാട് ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പാലക്കാട് ടൗണിലേക്ക് പോകുന്ന ഈ വഴിയുണ്ടല്ലോ, ഈ വഴി ഒരു അടിപൊളി സ്പോട്ട് മുന്നേ വരുന്നുണ്ട്. ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കറക്റ്റ് ഒരു കാറ് പോകുന്ന വീതിയേ ഉള്ളൂ വഴിക്ക്. ഒരു ഇന്നോവ പോകും ഈ വഴിക്കൂടെ, കാരണം രണ്ട് സൈഡും അഗാധമായ കുഴിയാണ്. അടിപൊളി സ്പോട്ടാ, ചെറിയ വഴിയും രണ്ട് സൈഡും മലങ്ങരും. സ്പോട്ട് നല്ല സൂപ്പറല്ലേ? നോക്ക്, ചെറിയ വഴി, രണ്ട് സൈഡും മരങ്ങൾ, ഒരു സൈഡ് വെള്ളം കനാൽ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ചെറിയ ചെറിയ കണ്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും പച്ചപ്പും. ഓ എൻ്റെ മോൻ എന്ത് ബ്യൂട്ടിയാണ് നോക്കും, പാലക്കാട് രക്ഷകട്ടാ. ഇതാണ് പാലക്കാട് ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്താലുള്ള ആ ഒരു സുഖം. നമ്മളങ്ങനെ ആ സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കാട്ടോ. സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് പാലം, പാലക്കാടിലെ വെറൈറ്റി, പാലക്കാടിലെ നമ്പർ 1 ഒരു ഷൂട്ടിംഗ് പോയിൻ്റ്, ഫോട്ടോ പോയിൻ്റ് ഒക്കെ എന്ന് പറയാം. ഈ ഒരു പാലം
ഇതാണ് ബ്രിട്ടീഷ് പാലം. താഴെ പുഴയുണ്ട്, മേള് കനാലും ഉണ്ട്. അടിപൊളി കേട്ടോ ഈ പാലം. ബ്രിട്ടീഷുകാർ പണിത പാലം, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പാലമാണിത്. അടിപൊളി സ്പോട്ടാ, വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന അടിപൊളിയാണ്. ഈ മരമാണ് അതിനകത്ത് തണൽ നൽകുന്നത്. കൊള്ളാം, സ്പോട്ടുള്ള അടിപൊളിയാണ്. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പാലം കണ്ടു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലമാണ് ഇത്. ഇതുവരെ ഒരു കേടുപാടുകളും ഒന്നും സംഭവിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഹെവി ആട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പാലക്കാട് ടൗണിലെത്തിയിട്ടുണ്ട്. ഈ പാലക്കാട് ടൗണിൽ വന്നിട്ട് നേരെ റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് പാലക്കാട്. അപ്പോൾ അതൊന്ന് കഴിക്കാം, ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഓൾഡ് എൻ എം ആർ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇവിടെ ഉണ്ട്. അതിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാടെ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ബിരിയാണി തന്നെ കിട്ടിയിട്ടാ. റാവുത്തർ ബിരിയാണി കിട്ടി, മട്ടൻ ബിരിയാണി കഴിച്ചു. അടിപൊളി, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് കവാ റിസർവോയിൻ്റിലേക്കാണ്, അല്ല കവാ റിസർവോയറിലേക്കാണ്. മലമ്പുഴ ഡാമിൻ്റെ തന്നെ ബാക്ക് സൈഡ്, റിസർവോയറിൻ്റെ സൈഡിലാണ്. അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെയൊക്കെ ആ സൈഡാട്ടാ. നമ്മുടെ ബാബുമോനൊക്കെ ഇരുന്ന മലനിരകളായിരിക്കാം. ഓ, അങ്ങ് ദൂരെ പറഞ്ഞു പീക്കായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി. നമ്മളിപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റാ പോകേണ്ടത്. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ്. അങ്ങ് ദൂരെ മലമ്പുഴ അണക്കെട്ടും കാണാൻ സാധിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല, നേരെ കവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ വഴി നേരെ വന്നിട്ട് ഒരു 2-2.5 kilometers നേരെ വരുമ്പോൾ ആനയ്ക്കൽ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ആ ഇടദോഷം ചേർന്ന് ഈ വഴി കൂടെ നേരെ വരുന്നത് മതി. അങ്ങനെ നമ്മൾ കവയിലെത്തിയിട്ടുണ്ട്. എന്നെ ഇറങ്ങാൻ പറ്റുമോ? അത് വണ്ടി ഇറക്കാൻ പറ്റുമോ? എന്നെ മുന്നേ ഇറക്കാൻ പറ്റുമായിരുന്ന വണ്ടി ഇറക്കാൻ. ആ ഇത് കെട്ടിയല്ലേ. ഓ, വേറെ അവിടെ അങ്ങോട്ട് പോയാലൊന്നും കാര്യമില്ലല്ലേ. ആദ്യം ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം ഈ വഴിയൊക്കെ ഇറങ്ങാൻ പറ്റൂന്നാവോ. ചേച്ചി താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ വണ്ടിയായിട്ട്? അല്ലേ, ആണോ? അത് ഇതിന് മുന്നേ ഇറങ്ങാൻ പറ്റില്ലായിരുന്നോ? ഇതിന് മുന്നേ പറ്റില്ലായിരുന്നോ? ഇപ്പറ്റില്ല, ക്രോസ് ചെയ്തോ.
കവയിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തിരിക്കുകയാണ്. കവ ഒരുപാട് മാറിപ്പോയി, കാരണം നേരത്തേക്ക് നമുക്ക് ആ റിസർവറിൻ്റെ താഴേക്ക് ചുള്ളി ആ ഡാമിൽ വണ്ടികൾ ഇറക്കിയില്ലേ, അതേപോലെ നമുക്ക് കാറും ബൈക്കും ഇറക്കി ഓടിക്കാമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തെന്ന് പറയാനായിട്ട് കുറേ തിട്ട കിട്ടി, വണ്ടികൾ ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തിട്ട കിട്ടിയിട്ടൊക്കെ. ഇവിടെ കുറച്ച് നല്ലൊരു കുളിര് ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഏരിയയിൽ. നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോൾ ഏകദേശം ഈ ഒരു സ്പോട്ട് അവിടെ ഉണ്ട് നെല്ലിയാമ്പതിയിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നല്ല വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പം മലമ്പുഴ കഴിഞ്ഞു, അവിടുന്ന് നേരെ തിരിച്ചു പോവാണ്, എറണാകുളം നേരെ വീട്ടിലോട്ട് പോവാണ്.